മുന്നണികൾ മാറി മാറി അധികാരത്തിൽ വരുന്ന കേരളത്തിൽ അഴിമതി ആരോപണങ്ങൾക്ക് ഒരു കാലത്തും പഞ്ഞമുണ്ടായിട്ടില്ല. രാഷ്ട്രീയ പ്രേരിതമാണ് ആരോപണങ്ങളെന്ന് എതിർപക്ഷത്തുള്ളവർ നിസാരവൽക്കരിക്കുന്നതിലും പുതുമയില്ല. അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും നടക്കുകയും ചെയ്താൽ തന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാറുമില്ല. താഴെ തലത്തിലുള്ള ഏതാനും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും അടുത്ത സർക്കാർ വരുമ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് ഇതുവരെയുള്ള രീതി. കേസുകൾ നീണ്ടു നീണ്ടു പോയി എങ്ങുമെത്താതെ തീരുകയും ആരോപണം ഉന്നയിക്കുന്ന സമയത്തെ താൽപര്യം പിന്നീട് ഇല്ലാതാവുകയും മനപൂർവമുള്ള പിൻവലിയിലേക്കോ ഒത്തുതീർപ്പിലേക്കോ എത്തുകയും ചെയ്യുന്ന അനുഭവങ്ങളും കുറവല്ല. എത്ര തന്നെ അന്വേഷണം നടന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതൃത്വത്തിന് പോറലൊന്നും ഏൽക്കില്ലെന്ന പരമ്പരാഗത വിശ്വാസമാണ് മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഭാഗത്തു നിന്നുള്ള ക്രമക്കേട് അഹങ്കാരം തുടരുന്നതിന് പ്രധാന കാരണം. ആ വിശ്വാസത്തിന്മേലുള്ള ആഘാതമാണ് പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അന്നത്തെ വകുപ്പ് മന്ത്രിയുടെ അറസ്റ്റിലൂടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത് ഒന്നര വർഷത്തിന് ശേഷമാണെങ്കിലും മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് അപ്രതീക്ഷിതമല്ല. കരാർ ഉറപ്പിച്ച സമയത്ത് വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ടിഒ സൂരജ് വിജിലൻസിന് നൽകിയ മൊഴിയും അനുബന്ധ തെളിവുകളും ഏത് ദിവസവും അറസ്റ്റ് ഉണ്ടായേക്കാമെന്ന സൂചന നൽകിയതാണ്. അറസ്റ്റ് ഇത്ര വൈകിയതും ഇപ്പോഴത്തെ പ്രത്യേക സന്ദർഭത്തിലായതുമാണ് രാഷ്ട്രീയ പ്രേരിതമെന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ഉയർത്തുന്നതിന് അടിസ്ഥാന കാരണം. സാധാരണ അഴിമതി കേസുകളിൽ തെളിവ് ലഭിച്ചാൽ അറസ്റ്റ് ചെയ്യണോ എങ്കിൽ എപ്പോൾ, അല്ല അത് കോടതിയിൽ കുറ്റപത്രം നൽകിയ മതിയോ എന്നെല്ലാം തീരുമാനിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിവേചന അധികാരമാണ്. എങ്കിലും സർക്കാരിൻ്റെ കൂടി അഭിപ്രായം തേടും. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ കരാർ ഉറപ്പിച്ച കാലത്തെ മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു നടപടി ഉണ്ടായത്. ദേശീയപാതയിൽ കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട്ട് നിന്നും മയ്യഴിയിലേക്കുള്ള ബൈപ്പാസ് നിർമ്മിക്കുന്ന കരാറുകാരനെ തൽക്കാലം കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം വന്നത്. ബൈപ്പാസിന്റെ ഭാഗമായി നിർമ്മിച്ചുകൊണ്ടിരുന്ന പാലത്തിന്റെ നാല് ഗർഡറുകൾ തകർന്നു വീണത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. പഞ്ചവടി പാലം എന്ന സിനിമയിൽ തമാശയോടെ കണ്ടതുപോലെയല്ല, നടുക്കമാണ് ആ ദൃശ്യം മലയാളികളിലാകെ ഉണ്ടാക്കിയത്. പണിയിലെ ക്രമക്കേട് കാരണം റോഡിലുണ്ടാകുന്ന കുഴികൾ പോലെയല്ല പാലത്തിലെ വിള്ളൽ. പാലം തകർന്നു വീഴുമെന്നുള്ളത് ഉറപ്പല്ലേ? പാലാരിവട്ടം പാലം നിർമ്മാണത്തിൽ നടന്നത് ആസൂത്രിത അഴിമതിയും ക്രമക്കേടുമാണ്. ആർക്ക് മൂടി വയ്ക്കാനാകാത്ത തരത്തിൽ അത് കേരളീയ പൊതുബോധത്തിന് മേൽ നാണക്കേടിന്റെ പര്യായമാണ് ഉയർത്തിയത്. പല നിരകളായുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും അതിനുമേലെ രാഷ്ട്രീയ ഭരണ നേതൃത്വം ഉണ്ടായിട്ടും ഒരു ഘട്ടത്തിലും തിരുത്തലുകൾ ഉണ്ടായില്ലെന്നതാണ് ഭയപ്പെടുത്തേണ്ട സംഗതി. ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തേണ്ടിയിരുന്ന പ്രവൃത്തി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് ടോൾ ഒഴിവാക്കുകയും പാലം അതിവേഗത്തിൽ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടെയാണ്. പുറമേക്ക് പറയുമ്പോൾ താല്പര്യങ്ങൾ വേറെ ഒന്നുമില്ലെന്ന് വേണം കരുതാൻ. പക്ഷേ ഭരണാനുമതി നൽകുന്നതിലും കരാർ തുക നിശ്ചയിക്കുന്നതിലും കരാറുകാർക്ക് 8,25,00,000 രൂപ മുൻകൂർ നൽകിയതിലുമെല്ലാം സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. പ്രത്യേക താല്പര്യമെടുത്ത് ക്രമം വിട്ട് വലിയ തുക മുൻകൂറായി നൽകിയതിലൂടെ മാത്രം 85,00,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ആരെല്ലാമാണ് യഥാർത്ഥ ഉത്തരവാദികളെന്നും എത്രത്തോളമാണ് ഉത്തരവാദിത്തമെന്നും ധനാർത്ഥി കാരണമാണോ ഈ കൊടും ജനദ്രോഹത്തിൽ പങ്കാളികളായത് എന്നും കേസിൽ തീർപ്പാകുമ്പോഴേ അറിയാൻ സാധിക്കൂ. നിരപരാധികളാണെങ്കിൽ അക്കാര്യവും അറിയാൻ സാധിക്കും. കക്ഷി രാഷ്ട്രീയ പരിഗണനയോടെയുള്ള വ്യാഖ്യാനങ്ങൾക്ക് പകരം ഇപ്പോഴത്തെ നടപടികളെ ഒരു തുടക്കമായി തന്നെ കാണാനാകണം. കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർ നിഷ്കളങ്കരാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് നിയമാനുസൃതമുള്ള നടപടികൾ സ്വീകരിക്കാൻ അവകാശമുണ്ട്. എന്നാൽ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും നിയമത്തിന് അതീതരല്ല എന്ന എല്ലാ കാലത്തേക്കുമുള്ള ഒരു ഓർമ്മിപ്പിക്കലായി ഇതിനെ കാണണം. ഈ ഓർമ്മ മനസ്സിലുണ്ടെങ്കിൽ അഴിമതിക്ക് ഒപ്പിടുമ്പോൾ കൈയൊന്ന് വിറയ്ക്കും. അപ്പോൾ വീണ്ടും ഒരു പുനർചിന്തനത്തിന് വഴിയൊരുക്കും. അതാകണം ഇനി അങ്ങോട്ട്.